ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബി എയുടെ കോംപ്ലിമെൻറ്ററി പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ടെലിവിഷൻ ആൻഡ് സിനിമയുടെ തേർഡ് ചാപ്റ്ററിലെ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് വേൾഡ് സിനിമയിലെ ഫസ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അഖീറ കുറാസോവ എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ജാപ്പനീസുകാരനാണ് ജാപ്പനീസ് ഫില ഫിലിം ഡിറക്ടറും പ്രൊഡ്യൂസറും സ്ക്രീൻ റൈറ്ററും എഡിറ്ററും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം കരിയർ ഏകദേശം അമ്പത് വർഷത്തോളം ഉണ്ടായിരുന്നു ആ ഒരു അമ്പത് വർഷത്തിൽ മുപ്പത് ഫിലിംസ് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫിലിം മേക്കറാണ് ഈ ഒരു ഫിലിം ഹിസ്റ്ററിയിൽ തന്നെ അദ്ദേഹത്തിൻ ഇൻ നയൻറ്റീൻ എയ്റ്റി നയൻ അദ്ദേഹത്തിന് അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ലൈഫ് ടൈം അച്ചീവ്മെൻ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലിം ആയ റാഷ്മോൺ എന്ന് പറയുന്ന ഫിലിം നയൻറ്റീൻ ഫിഫ്റ്റിയിലെ ഫിലിമാണ് ആ ഒരു ഫിലിം ഇൻ്റർനാഷണലി അറിയപ്പെട്ടിട്ടുള്ള ഒരു ഫിലിമാണ് ആ ഒരു ഫിലിമിന് അദ്ദേഹത്തിന് ഗോൾഡൻ ലയൺ അവാർഡ് വെന്നിസ് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വാസ് ഫസ്റ്റ്

പേഴ്സൺ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഇത്രയുമാണ് അക്കീരാ കുഴുവാസയുടെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാർലി ചാപ്ലിനെ കുറിച്ചിട്ടാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കൊമേഡിയൻ ആക്ടറാണ് ഫിലിം പ്രൊഡ്യൂസർ ആണ് അദ്ദേഹം ഈ ഒരു ഫിലിം ഹിസ്റ്ററിയിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളിൽ ഒരാൾ കൂടിയാണ് നോട്ടബിൾ ഫിലിം മേക്കറുമാണ് കമ്പോസറാണ് മ്യൂസീഷ്യനാണ് അമേരിക്കൻ സിനിമയുടെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ കോമഡി സ്കിൽസ് ഇതൊക്കെ തന്നെ ഹൈ ലെവലാണ് ഏകദേശം എഴുപത്തഞ്ച് വർഷത്തോളം അദ്ദേഹം ഈ ഒരു ഫിലിം ഈ ഒരു ഫിലിം കെരിയറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടീനിലാണ് ചാർലി ചാപ്ലേറ്റ് എന്ന് പറയുന്നത് ഫിഗർ ഓഫ് പോവേർട്ടി ലുക്കിംഗ് അണ്ടർ നൂറിഷ്ഡ് ആൻഡ് അണ്ടർ സൈസ്ഡ് ഇങ്ങനെയാണ് അദ്ദേഹത്തിനെ ഫിഗർ ചെയ്യുന്നത് അദ്ദേഹം ഒരുപാട് ഫണ്ണി ഫാക്ട്സിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ് പിന്നെന്താ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം എപ്പോഴും എന്താ ഒരു ചെറിയ പാൻറ് ഒരു വള്ളി പോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അങ്ങനെയുള്ളൊരു വെള്ള ഷർട്ട് അങ്ങനെ ഒരു ടൈ ഒക്കെ ആയിട്ടാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ അധിക സിനിമയിലും അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് കൂടെ ഒരു ക്യാപ്പും ഒരു വാക്കിംഗ് സ്റ്റിക്കും ഉണ്ടാവും ചാർലി ചാപ്ലിൻ അധികം അദ്ദേഹത്തിൻ്റെ ഫിലിംസിലും ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ആളുകൾക്ക് പ്ലഷർ കൊടുക്കുക റിലീഫ് ടു ഹ്യൂമൻ ബീങ് മോർ ദാൻ എനി അതർ ഫിലിം സ്റ്റാർസ് മറ്റ് ഫിലിം സ്റ്റാർസിനെ പോലെയല്ല അദ്ദേഹം വ്യൂവേഴ്സിന് ഈ ഒരു ഓഡിയൻസിന് കുറച്ചുകൂടി റിലീഫ് കൊടുക്കുന്ന രീതിയിലുള്ള തീംസ് വെച്ചിട്ടാണ് ഫിലിം ചെയ്യാറ് പിന്നെ ചാർലി ചാപ്ലിന്റെ കുറച്ച് ഫിലിംസിന്റെ പേര് പറയുന്നുണ്ട് ദ കിഡ് എ വുമൺ ഓഫ് പാരീസ് ദ ഗോൾഡ് റഷ് ദ സർക്കസ് സൗണ്ട് ഫിലിംസ് വന്നതിന് ശേഷം ചാപ്ലിൻ ചെയ്തിട്ടുള്ള സിലിം ദ ഫിലിം ആണ് സർക്കസ് എന്ന് പറയുന്നത് പിന്നെ സിറ്റി ലൈറ്റ്സ് മോഡേൺ ടൈംസ് അതിന് മുന്നേ ചെയ്തിട്ടുള്ള ഫിലിമാണ് ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അതിൽ അദ്ദേഹം രണ്ട് റോൾസാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒരു ജൂയിഷ് ബാർബർ ആയിട്ടും പിന്നെ ഒന്ന് ഒരു ജർമ്മൻ ആയിട്ടും ഹിറ്റ്ലറിൻ്റെ അഡോൾഫ് ഹിറ്റ്ലറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഏകദേശം നാൽപ്പത് വർഷത്തോളം താമസിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു സിറ്റീസൺ ആയിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്പിലിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ കിം കി ഡക് എന്ന് പറയുന്നത് ഒരു സൗത്ത് കൊറിയൻ ഫിലിം മേക്കറാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് എന്നൊക്കെ പറയുന്നത് സ്പിരിച്വൽ മെ മെറ്റീരിയലിസ്റ്റിക് മോറൽ എമോറൽ പിന്നെ ടു തൗസൻഡ് ഫോറില് ബെസ്റ്റ് ഡിറക്ടർ അവാർഡ് രണ്ട് സിനിമകൾക്കായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബെർലിൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് അദ്ദേഹത്തിൻ്റെ സമർത്ഥ്യൻ ഗേൾ എന്ന് പറയുന്ന ഫിലിം ടു തൗസൻഡ് ഫോറിൽ അതിനും അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു വെന്നീസ് ഫിലിം ഫെസ്റ്റിവലിൽ ത്രീ ഐക്കൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ ഒരു ഫെസ്റ്റിവലിൽ വെച്ച് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട ടു തൗസൻഡ് ലെവനിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി ഫിലാ ഫിലിം ആയിട്ടുള്ള അഡിറീജെന്ന് പറയുന്നത് ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കനൈൻസ് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് പിന്നെ ടു തൗസൻഡ് ട്വൽവിൽ പേറ്റിയ പറയുന്ന ഫിലിമിന് ഗോൾഡൻ ലയൺ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് തന്നെയാണ് അതും കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫിലിംസ് ഒരുപാട് മലയാളികളെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഫിലിം കൂടിയാണ് ഫിലിംസ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഐ എഫ് എഫ് കെ അതായത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഏകദേശം അഞ്ച് ഫിലിംസ് എങ്ങാനും അവിടെ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫിലിംസിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിലിംസ് ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ടുള്ള പോപ്പുലറായിട്ടുണ്ട് അവിടേക്ക് അദ്ദേഹത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടുള്ള ഒരു വെൽക്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേറെ നിന്നും കിട്ടിയിട്ടില്ല കേരളത്തിൽ പോയപ്പോഴാണ് ഏറ്റവും നല്ലൊരു വെൽക്കം കിട്ടിയിട്ടുള്ളത് എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂയില് പറയുണ്ടായിട്ടുണ്ടായിരുന്നു കൊറിയയില് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ഫിലിം മേക്കേഴ്സിലെ ഒരാളാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫിലിംസിൽ നമുക്ക് വയലൻസ് കാണാനായിട്ട് പറ്റും അദ്ദേഹത്തിൻ്റെ ബാഡ് ബോയ് എന്ന് കൊറിയൻ സിനിമയിൽ സിനിമാസിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് കിം കി ഡിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കൊറിയൻ കൊറിയനായിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് പേര് ഇങ്ങനെ സോ ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ മോസൺ മാക് ബോൾസൻ സബ് എന്നാണ് പേര് ഒരു ഇറാനിയൻ ഫിലിം ഡിറക്ടറാണ് റൈറ്ററാണ് ഫിലിം പ്രൊഡ്യൂസറും കൂടിയാണ് ഏകദേശം ഇരുപത് ഫീച്ചർ ഫിലിംസും അമ്പത് അവാർഡ്സും കിട്ടിയിട്ടുണ്ട് മേജർ ഫിഫ്റ്റീൻ ഫിലിം ഫെസ്റ്റിവൽസിൽ വെച്ചിട്ടാണ് ഈ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ഫിലിംസാണ് കാണ്ടഹാർ അതിൻ്റെ ലേറ്റസ്റ്റ് ഡോക്യുമെൻ്ററി ആണ് ദി ഗാർഡ്നർ എന്ന് പറയുന്നത് അത് പിന്നെ പിന്നീട് ഫിലിം ഫിലിമാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ദ പ്രസിഡൻറ്റ് എന്ന് കാണ്ടഹാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ടോപ്പ് ഫിലിംസിലെ ഒരു ഫിലിമാണിത് ടു തൗസൻഡ് വണ്ണിലാണ് ഈ ഒരു ഫിലിം ഉള്ളത് ചെയ്തിട്ടുള്ളത് പിന്നെ നയൻറ്റീൻ എയ്റ്റി സെവനിൽ ഒരു ഫിലിമാണ് ദ സൈക്ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ പുവർ അഫ്ഗാൻ റെഫ്യൂജീസിനെ കുറിച്ചിട്ട് അവർ അവരെ ഇറാൻ ഫോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഒരു വീക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈസൈക്കിൾ ചെയ്യാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിനെ ട്രീറ്റ് വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ബൈസൈക്കിൾ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വീക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാന്ഡാർ എന്ന് പറയുന്ന ഫിലിം ഒരു ഫിക്ഷണലാണ് ഈ ഒരു ഇത് ഇൻസ്പെയർഡ് ചെയ്തിട്ടുള്ളത് ഒരു ഇതൊരു ട്രൂ സ്റ്റോറിയാണ് ട്രൂ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡായിട്ടുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനാണ് ഇതിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ലെവന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അറ്റാക്കിന് മുന്നേ നടന്നിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ആ ഒരു സിനിമയിൽ പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി കുറച്ച് ഫിലിംസാണ് ടൈം ഓഫ് ലവ് വൺസ് അപ്പോൺ എ ടൈം സിനിമ എ മൊമെൻറ്റ് ഓഫ് ഇന്നസെൻസ് ദ സൈലൻസ് ദ ഗാർഡനർ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിലിംസ് ആണ് അപ്പോൾ ഇത്രയുമാണ് മോസ്റ്ററിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ള പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു തേർഡ് ചാപ്റ്റർ കം കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത വീഡിയോയിൽ സെക്കൻഡ് ചാപ്റ്റർ ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് അതെനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ടോപ്പിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ